Friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammal thayaarakkunnathu valare taste aayittulla nalloru mundiri juice inde recipe aanu. Appo ellavarum onnu skip cheyyathe kandekkanam. Kooda thanne nammude Shamee's Kitchen channel iduvareyum subscribe cheyyathavarundengile allengil idu aadiyittanu kaanunnengile please subscribe cheyidekkane. Aa thottattu kaanunna bell iconile all koodi onnu marakkaathe press cheyidekkanam. Enna seri namukku vegam video like pogam. നമ്മുടെ ഈ മുന്തിരി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് മുന്തിരി തന്നെയാണ്. ഒരു 200 ഗ്രാം അളവിൽ ഞാനിപ്പോൾ മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് മുന്തിരിയുടെ അളവ് കൂട്ടാവുന്നേ ഉള്ളൂ. മുന്തിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ നമ്മൾ വന്ന് ഇതിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു 3.5 ഗ്ലാസ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിക്കോളും. നയ്യൊരു അളവിലാണ് ഇപ്പോൾ വെള്ളം വെച്ചിട്ടുള്ളത്. എന്നാൽ ശരി, നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മുന്തിരിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് മാത്രം നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ ലൈറ്റായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് നമ്മുടെ ഈ ഗ്രേപ്സിലുള്ള കംപ്ലീറ്റ് ആ കളറും അതുപോലെ തന്നെ ആ ഫ്ലേവറും ഒക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ സമയം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. നയ്യൊരു അളവിൽ എടുത്ത് മാറ്റിയാൽ മതിയാവും. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. കുറച്ച് കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ മുന്തിരി മാറ്റാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മുന്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ഏലക്കായും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മുന്തിരി വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ മുന്തിരിയിലെ കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒന്ന് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ മുന്തിരി മാത്രം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ മുന്തിരിയെല്ലാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ മുന്തിരിയുടെ ജ്യൂസ് കൂടി ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തരിയൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. അതിൻ്റെ പേരിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചുകൂടിയെടുക്കാം. നന്നായിട്ട് നമ്മുടെ ജ്യൂസ് എല്ലാം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത നമ്മുടെ മുന്തിരി തിളപ്പിച്ചെടുത്ത വെള്ളം കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരുന്ന മുന്തിരിങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരല്പം നാരങ്ങ നീരും കൂടി. അത്യാവശ്യം വലിയൊരു നാരങ്ങയുടെ ജ്യൂസ് തന്നെ എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ 2 നാരങ്ങ നമ്മൾ എടുക്കണം. അപ്പോൾ ആ നാരങ്ങയുടെ ജ്യൂസ് കൂടി നമ്മൾ
സ്കിപ്പിയാതെ ഇതിലേക്കും ചേർത്തേക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, നല്ല തണുത്തിട്ട് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടതിന് ശേഷം നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസാണ്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.